ഓക്കെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ക്ലച്ചസിൻ്റെ ഡിസൈനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ഡയഗ്രം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രത്തിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ട്രിങ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ എൻഡിലായിട്ട് ഞാനൊരു പർട്ടിക്കുലർ മാസിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സേ ദി മാസ് ബി എം. ഓക്കെ, എന്നിട്ട് ഈ സ്ട്രിങ്ങിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ, ഇവിടുത്തെ ഈ ഒരു പോയിൻ്റ് സെൻറ്ററാക്കിക്കൊണ്ട് ഈ മാസിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോവാം. ഈ മാസിനെ പർട്ടിക്കുലർ ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ മാസിൽ ഒരു ഫോഴ്സ്, ഈ മാസ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് ടുവേർഡ്സ് ദി സെൻറ്ററും വരുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്യൂഡോ ഫോഴ്സ് ടുവേർഡ്സ് ദി ഔട്ടർ ഡയറക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫോഴ്സിനെ, ഈ എവേ ഫ്രം ദി സെൻറ്റർ ഓഫ് റൊട്ടേഷൻ വരുന്ന ഈ ഒരു റേഡിയൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ മാസ്, മറ്റൊരെണ്ണമെന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ആംഗുലർ വെലോസിറ്റി, പിന്നെ ഒരെണ്ണമെന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എം ആർ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എം ആർ ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പം ഈ സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു സ്പ്രിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇവിടെ ഒരു സ്പ്രിങ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഈ സ്പ്രിങ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റിനെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ഈ സ്പ്രിങ് എക്സ്പാൻഡ് ആവും, അല്ലെങ്കിൽ സ്പ്രിങ്ങിന് എക്സ്റ്റെൻഷൻ സംഭവിക്കും. കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് റേഡിയലി ആൻഡ് ഇൻ ദി ഔട്ട്വേർഡ് ഡയറക്ഷൻ, പുറത്തേക്ക് പിടിക്കുന്ന ഒരു ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ഈ സ്പ്രിങ് പുറത്തേക്ക് പോവുകയും, ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഇവിടെ ഈ ഒരു, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ വർക്കിംഗ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെൻട്രിഫ്യൂഗൽ ക്ലച്ച് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ വർക്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് യൂട്ടിലൈസിങ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻക്രീസസ് വിത്ത് സ്പീഡ് അല്ലേ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് എം ആർ ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ ഈസ് ദി ആംഗുലർ വെലോസിറ്റി, ആർ ഈസ് ദി റേഡിയസ്, എം ഈസ് ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇവിടെ എന്താണോ ഒബ്ജക്റ്റ് കണക്ട് ചെയ്യുന്ന ആ ഒബ്ജക്റ്റിൻ്റെ മാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒമേഗ കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ സ്പ്രിങ് എലോങ്ങേറ്റ് ആവാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ എലോങ്ങേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. ഓക്കെ, ശരി. അപ്പം ഈ ഒരു പ്രിൻസിപ്പൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ക്ലച്ചസ് ആണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ച് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ഇവിടെ ഈ സെൻട്രലുള്ളതാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡ്രൈവിംഗ് ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് വിത്ത് എ പർട്ടിക്കുലർ ആർ പി എം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിലായിട്ട് ഈക്വലി സ്പേസ്ഡ് ആയിട്ട് ഒന്നിലധികം സ്പ്രിങ്ങുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങുകളുടെ എല്ലാം എൻഡിലായിട്ട് ഒരു ഷൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്ലച്ച് എൻഗേജ് ചെയ്യാൻ, ഡിസെൻഗേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു എക്സാമ്പിളിലെ മാസസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇവിടെ ഈ പറയുന്ന ഷൂ വച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഈ ബ്രേക്ക് ഷൂസ് എല്ലാം ഉള്ളതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചസിലും ഫ്രിക്ഷൻ ലൈനിങ് വരുന്ന ഷൂ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ സർഫസിലെല്ലാം ഫ്രിക്ഷൻ മെറ്റീരിയൽ ലൈൻഡ് ആയിരിക്കും. ഇവിടെയും ഫ്രിക്ഷൻ മെറ്റീരിയലിൻ്റെ ഒരു ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആർ പി എം കൂടുന്നതിനനുസരിച്ച്, ആർ പി എം കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ ആർ പി എം കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഈ സ്പ്രിങ്ങുകൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്പ്രിങ്ങിൻ്റെ എൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഷൂ എന്ന് പറയുന്നത് പുറത്തേക്ക്, ഇനി റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ എൻറ്റയർ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഈസ് പ്ലേസ് വിത്തിൻ ദി ഡ്രം.
ഓക്കെ അപ്പോൾ നമുക്ക് അറിയാം ക്ലച്ചസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈ വീലിൽ നിന്ന് ഏതാണ് ഗിയർ ബോക്സിലേക്ക് പോകുന്നതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ഈ ക്ലച്ചിൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഫ്ലൈ വീലിൻ്റെ യൂണിറ്റാണ് നമ്മുടെ ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഫ്ലൈ വീലിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ആ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് ഈ ക്ലച്ച് യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ക്ലച്ച് യൂണിറ്റ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ യൂണിറ്റാണ് ഓക്കെ ഈ എൻറ്റയർ അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഇവിടെ ഇപ്പം വരച്ചിരിക്കുന്നതിൽ ഈ ഫോർ സ്പ്രിങ്സും ഫോർ ഷൂസും വരുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് വെച്ചിരിക്കുന്നത് ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിനെ തന്നെ നമ്മൾ സ്പൈഡർ എന്നും ചില ഡിസ്റ്റൻസിലെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ്ങുകളെല്ലാം പുറത്തേക്ക് പുഷ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ഷൂസ് എല്ലാം പുറത്തേക്ക് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഇനി ഈ മൊത്തം അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സ്പാക്ട് വിത്തിൻ ദി ഡ്രം. ഓക്കെ ഇപ്പം ഗിയർ ബോക്സ് സൈഡിലായിട്ട് നമ്മളൊരു ഡ്രമ്മിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രമ്മിനുള്ളിലായിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത് ഈ എൻറ്റയർ യൂണിറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റും സ്പ്രിങ്ങുകളും പിന്നെ ഷൂവും വരുന്ന അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ എൻറ്റയർലി പ്ലേസ് വിത്തിൻ ദി ഡ്രമ്മാണ്. ഓക്കെ അപ്പം ഇവിടെ നിന്ന് ഇത് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ആംഗുലർ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ ഷൂസ് ഓക്കെ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള നാല് ഷൂകളും നാല് തന്നെ ആവുന്നതൊന്നും നിർബന്ധമില്ല, നാല് കൂടുകയും ചെയ്യാം നാല് കുറയുകയും ചെയ്യാം. ഓക്കെ ഇപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നാല് സ്പ്രിങ്ങുകളും നാല് മാസസുമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാസുകളെന്ന് പറയുന്നത് ഈ ഡ്രമ്മിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ ഓക്കെ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നതും ഫ്രിക്ഷൻ ലൈൻഡ് ആയിരിക്കും. ഓക്കെ ഫ്രിക്ഷൻ മെറ്റീരിയൽ വെച്ചിട്ട് ലൈൻഡ് ആയിരിക്കും. ഓക്കെ അപ്പോൾ ആ ഫ്രിക്ഷൻ മെറ്റീരിയലിൻ്റെ ഒരു ലൈനിങ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷൂവിൻ്റെ സർഫസിൽ. ഓക്കെ ഷൂവിൻ്റെ ഔട്ടർ സർഫസിലും ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസിലും നമ്മൾ ഈ ഫ്രിക്ഷൻ മെറ്റീരിയലിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഓക്കെ എഫ് സി വരുവാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഈ എഫ് സി എന്ന് പറയുന്ന ഈ സർഫസിന് നോർമലായിട്ടാണ് വരുന്നത്. ഓക്കെ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് വേണമെന്ന് വെച്ചാൽ നോർമൽ ഫോഴ്സ് എന്നും വിളിക്കാം. ഓക്കെ അപ്പോൾ ഈ നോർമൽ ഫോഴ്സ് ഈ സർഫസിൽ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസിലുള്ള ഫ്രിക്ഷൻ മെറ്റീരിയലിൽ വരികയും ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഫ്രിക്ഷൻ മെറ്റീരിയലിൻ്റെ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാറിയിട്ട് അവിടുത്തെ ആ ഫ്രിക്ഷൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫ്രിക്ഷൻ എഫക്ട്സ് കാരണം ഈ ഷൂ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡ്രമ്മിനെയും റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ അതുവരെ ഡ്രമ്മ് സ്റ്റേഷണറി ആയിരുന്നു, കാരണം ആ ഒരു പർട്ടിക്കുലർ സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രമാണ് ഡ്രൈവിംഗ് ഷാഫ്റ്റിന് ഒരു പർട്ടിക്കുലർ സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഈ ഷൂകൾ വന്നിട്ട് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഷൂ എന്ന് പറയുന്നത് ഡ്രമ്മിൻ്റെ ഇന്നർ ലൈനിങ്ങുമായിട്ട് കോൺടാക്റ്റിൽ വരത്തുള്ളൂ. ഓക്കെ അങ്ങനെ ഇന്നർ ലൈനിങ്ങിലേക്ക് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ഷൂ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡ്രമ്മിനെയും റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ അപ്പം ഈ തരത്തിലാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ക്ലച്ച് പെഡൽസിൻ്റെ കാര്യമൊന്നും റിക്വയർമെൻ്റ് ഒന്നും വരുന്നില്ല. സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് എൻഗേജസ് ഓട്ടോമാറ്റിക്കലി. സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകളെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അത് എൻഗേജ് ചെയ്യും, സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ആ മാസുകളെല്ലാം ഉള്ളിലേക്ക് വരികയും അതിന് ഒപ്പം തന്നെ അത് എന്താണ് അവിടുത്തെ ഫ്രിക്ഷൻ എഫക്ട്സ് ഇല്ലാതാവുകയും ചെയ്യും. ഇപ്പോൾ സ്പീഡ് കൂടുമ്പോൾ പുറത്തേക്ക് പോകുന്നു, ഡ്രമ്മിൻ്റെ ഫ്രിക്ഷൻ മെറ്റീരിയലുമായിട്ട് എന്താണ് ഈ പവർ ട്രാൻസ്മിഷൻ ആ ഫ്രിക്ഷൻ മെറ്റീരിയൽ വഴിയുള്ള പവർ ട്രാൻസ്മിഷൻ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കുറയുന്ന സമയത്ത് ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ സ്പീഡ് കുറയുന്ന സമയത്ത് ഈ മാസുകളെല്ലാം ഉള്ളിലേക്ക് വരികയും അവിടുത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് നടക്കാതെ വരികയും ചെയ്യും. ഓക്കെ അപ്പം ഈ തരത്തിലാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ചസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഡിസൈനിൽ നമുക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസുകൾ ഓക്കെ ഈ ഷൂവിൻ്റെ മാസുകൾ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ മാസ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ ഓക്കെ ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകൾ എന്താണ് ഓട്ടോമാറ്റിക്കലി എൻഗേജസ് ആൻഡ് ഡിസെൻഗേജസ് ആസ് ദി സ്പീഡ് ഇൻക്രീസസ് ഈ പറയുന്ന രീതിയിൽ ഇത് ഫ്രിക്ഷൻ മെറ്റീരിയൽ വഴി പവർ ട്രാൻസ്മിഷൻ നടക്കുന്നു. ഓക്കെ അപ്പം ഫ്രിക്ഷൻ മെറ്റീരിയൽ വഴി പവർ ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫ് സി ഒരു എഫ് എൻ ആണ്. ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഓക്കെ നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് മ്യൂ ഇൻറ്റു എഫ് എൻ എന്നാണ് പഠിക്കാറുള്ളത് അല്ലേ. അപ്പം നോർമൽ ഫോഴ്സ് എത്രയാണോ അതിൻ്റെ അതിനെ നമ്മൾ അവിടുത്തെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. മ്യൂ ഇൻറ്റു എഫ് എൻ അല്ലെങ്കിൽ എഫ് സി ഓക്കെ മ്യൂ ഇൻറ്റു എഫ് എൻ അല്ലെങ്കിൽ എഫ് സി ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ എഫക്റ്റീവായിട്ട് പവർ ട്രാൻസ്മിഷന് വേണ്ടി വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ച് ഒരു സ്പ്രിംഗ് ഫോഴ്സ് വരുന്നുണ്ട്. ഓക്കെ സ്പ്രിംഗ് ഫോഴ്സ് എഫ് എസ് വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് മാത്രമാണ് നമുക്കിവിടെ എന്തായിട്ട് വരുന്നത്
എഫക്റ്റീവ് റേഡിയൽ ഫോഴ്സായിട്ട് വരുന്നത്. അതായത് റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പോകുന്നുണ്ട്, പക്ഷേ റേഡിയലി ഇൻവേർഡ് ഡയറക്ഷനിൽ സ്പ്രിംഗ് ഫോഴ്സ് വരുന്നുണ്ട്. അപ്പം ഈ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എഫ് സി മൈനസ് എഫ് എസ് എടുക്കുകയാണെങ്കിൽ അതാണ് അവിടുത്തെ നോർമൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ എഫ് സി മൈനസ് എഫ് എസിന് നമ്മൾ മ്യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അവിടുത്തെ ഈ പറഞ്ഞ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മളിവിടുത്തെ സെൻറ്റർ മുതൽ ഈ ഔട്ടർ എന്താണ് ഡ്രമ്മിൻ്റെ ഇന്നർ റേഡിയസ് വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഈ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ടോർക്ക് എത്രയാണെന്നുള്ളത് കിട്ടും. കാരണം ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തെ ടേണിംഗ് എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഒരു ടേണിംഗ് എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മ്യൂ ഇൻറ്റു എഫ് ഇൻറ്റു ഇവിടുത്തെ ഈ റേഡിയൽ ഡിസ്റ്റൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്രത്തോളമാണ് ടോർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ഒരു സിംഗിൾ ഷൂവിൻ്റെ മാത്രമാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെ എത്ര ഷൂസ് ഉണ്ട് ഇവിടെ? ഫോറുണ്ട്. ഓക്കെ, നാല് ഷൂ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മ്യൂ ഇൻറ്റു എഫ് ഇൻറ്റു ആറ് ഇൻറ്റു ആ നമ്പർ ഓഫ് ഷൂസും കൂടെ വരും. ഓക്കെ, ഇപ്പം ഒരു ഷൂ ട്രാൻസ്ഫർ ചെയ്യുന്ന ടോർക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷൂ വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ടോർക്ക് എന്ന് പറയുന്നത് ആദ്യം അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇവിടുത്തെ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സിംഗിൾ ഷൂവിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ടോർക്കിൻ്റെ വാല്യൂ കിട്ടും. അതിനെ ടോട്ടൽ ടോർക്ക് ആക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷൂസിൻ്റെ കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് തിയറി പാർട്ടിൽ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ വർക്കിംഗ് ചോദിക്കാം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിലെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ഈ ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ എ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഓക്കെ വിത്ത് ഫോർ ഷൂസ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഷൂസിൻ്റെ കൗണ്ട് പറഞ്ഞിട്ടുണ്ട്, നാല് ഷൂസാണ് വരുന്നത്. ഓക്കെ, വിത്ത് ഫോർ ഷൂസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഓക്കെ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് 30 kW, 30 kW അറ്റ് റണ്ണിങ് സ്പീഡ് ഓഫ് 950 rpm. ഓക്കെ, അപ്പം പവർ എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ഷൂസ് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്പീഡ് അറ്റ് വിച്ച് ദി എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് സീസ് 80% ഓഫ് ദി റണ്ണിങ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി റണ്ണിങ് സ്പീഡ് എത്രയാണോ ആ റണ്ണിങ് സ്പീഡിൻ്റെ 80% ഓഫ് ദി സ്പീഡ് മാത്രമേ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ആയി വരുന്നുള്ളൂ. ഓക്കെ, അതായത് ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് ഉള്ള 80% ഓഫ് ദി സ്പീഡ് ട്രാൻസ്മിഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. കാരണം ഫ്രിക്ഷൻ വഴിയുള്ള ട്രാൻസ്മിഷൻ ആണല്ലോ, അപ്പോൾ ഫുള്ളായിട്ട് 100% ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അറൗണ്ട് 80% ആണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇന്നർ റേഡിയസ് ഓഫ് ദി ഡ്രം 120 mm. ഓക്കെ, 120 mm. പിന്നെ ദി റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഈച്ച് ഇഷ്യൂ. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഈച്ച് ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ മാസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഷൂവിൻ്റെ മാസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണും, ഇവിടെയും ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണും. ഓക്കെ, ജി. ഓക്കെ, അപ്പം ഇവിടുത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഈ ഷൂവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 mm. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആക്സിസ് ഓഫ് സ്പൈഡർ അല്ലെങ്കിൽ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. ആ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ സ്പൈഡർ എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. അപ്പം റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഈച്ച് ഷൂ ഫ്രം ദി ആക്സിസ് ഓഫ് ഷാഫ്റ്റ് ഓർ സ്പൈഡർ ഈസ് 100 mm. ഓക്കെ, ശരി. പിന്നെ ദ നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ബിറ്റ്വീൻ ദി ഫ്രിക്ഷൻ ലൈനിങ് ആൻഡ് ദി ഡ്രം ഈസ് 0.2 MPa. ഓക്കെ, അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ തന്നിട്ടുണ്ട്, അതും കാൽക്കുലേഷൻ വരുന്നുണ്ട്. ദി ആംഗിൾ ഓഫ് കോൺടാക്ട് സബ്സ്റ്റൻറ്റഡ് ബൈ ദി ഫ്രിക്ഷൻ ലൈനിങ് ഓഫ് ഷൂ അറ്റ് ദി സെൻറ്റർ ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ടേപ്പേർഡ് ആയിട്ടുള്ളൊരു സെക്ഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ഓക്കെ, ഒരു സിംഗിൾ ഷൂവിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ആ തീറ്റയുടെ വാല്യൂ ആണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്, തീറ്റയുടെ വാല്യൂ ആണ് 60° എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് തന്നെ ഈ സെക്കൻഡ് ഷൂ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രലിൽ ഒരു ആംഗിൾ സബ്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അത് തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിളാണ് തീറ്റയായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, തീറ്റ, ഓക്കെ, തീറ്റയുടെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ട് 60° എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ മെറ്റീരിയൽ ഓഫ് ലൈനിങ് ഈസ് ഫെറോഡോ. ഫെറോഡോ എന്ന് പറയുന്നത് ഒരു ഫ്രിക്ഷൻ മെറ്റീരിയലാണ് വിത്ത് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.25. ഓക്കെ, വിത്ത് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.25. ഓക്കെ, റേഡിയൽ ക്ലിയറൻസ് ബിറ്റ്വീൻ ദി ഷൂ ആൻഡ് ദി റിം ഈസ് 10 mm. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 60° എന്നിട്ടുണ്ട്, ഫ്രിക്ഷൻ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട്,
പിന്നെ 10 മില്ലിമീറ്റർ ആണ് അവിടുത്തെ റേഡിയൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡിസൈനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി മാസ് ഓഫ് ഈച്ച് ഇഷ്യൂ. ഓക്കെ, പിന്നെ വന്നിട്ട് സൈസ് ഓഫ് ഈച്ച് ഇഷ്യൂ, അതിൻ്റെ ഡയമെൻഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസൈൻ ഓഫ് ദി സ്പ്രിംഗ്. ഓക്കെ, ഫോർ വിച്ച് സേഫ് സ്ട്രെസ് ഓഫ് സ്പ്രിംഗ് മെറ്റീരിയൽ ഈസ് 600 MPa ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് 80 kN/mm² 80 kN/mm². ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ നിന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഡിസൈന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഡേറ്റ ഹാൻഡ് ബുക്ക് 4th edition ബൈ മഹാദേവൻ. ഓക്കെ, ഈ ഡേറ്റ ബുക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഓർത്തിരിക്കുക, അത് ഡേറ്റ ബുക്കിൽ അവൈലബിൾ അല്ല. ബാക്കി ടാബ്ലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡേറ്റ ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഡേറ്റാസ് ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഗിവൺ പവർ P=30 kW, സ്പീഡ് N=950 rpm. ഓക്കെ, ഇന്നർ റേഡിയസ് R=R ആണ് ഇന്നർ റേഡിയസിനുള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത്, 0.12 meters. നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ, ഓക്കെ, അത് 0.2 MPa എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.2 × 10⁻⁶ pascals എന്ന് വരും. ഓക്കെ, 0.2 × 10⁻⁶ pascals. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വന്നിട്ട് μ=0.25 ഗിവൺ ഡേറ്റയാണ്. പിന്നെ നമ്പർ ഓഫ് ഷൂസ് നമ്മൾ ഇസഡ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സ്മോൾ ലെറ്റർ ഇസഡ് കൊണ്ട് നമ്പർ ഓഫ് ഷൂസ് റെപ്രസെൻ്റ് ചെയ്യുക, ഇസഡ് = 4. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്പീഡ് അറ്റ് ദി ടൈം ഓഫ് എൻഗേജ്മെൻറ്റ്. സ്പീഡ് അറ്റ് ദി ടൈം ഓഫ് എൻഗേജ്മെൻറ്റ് =80% ഓഫ് ദി റണ്ണിങ് സ്പീഡ്. 80% ഓഫ് ദി റണ്ണിങ് സ്പീഡ്. ഓക്കെ, ഇപ്പോൾ 80%നെ നമുക്ക് എത്രയായിട്ട് എഴുതാം, 0.8 × സ്പീഡ് അറ്റ് റണ്ണിങ് അല്ലെങ്കിൽ സ്പീഡ് അറ്റ് എൻഗേജ്മെൻറ്റ് =0.8 × സ്പീഡ് അറ്റ് റണ്ണിങ്. ഓക്കെ, അതിൽ നിന്ന് സ്പീഡ് അറ്റ് എൻഗേജ്മെൻറ്റ് വഴി സ്പീഡ് അറ്റ് റണ്ണിങ് എടുക്കുമ്പോഴത്തേക്ക് എത്രയെന്ന് കിട്ടും, 0.8 എന്ന് കിട്ടും. ഓക്കെ, ആ 0.8നെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് എക്സ് കൊണ്ടാണ്. 0.8നെ നമ്മൾ എക്സ് കൊണ്ടാണ് റെപ്രസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് സ്പീഡ് അറ്റ് എൻഗേജ്മെൻറ്റ് ടു ദി ആക്ച്വൽ റണ്ണിങ് സ്പീഡ്. ഓക്കെ, അപ്പോൾ x=, സ്പീഡ് നമ്മളിപ്പോൾ ആംഗുലർ സ്പീഡ് എടുക്കുവാണെങ്കിൽ ω(e/ω) എന്ന് എഴുതാം. അതിൽ നിന്ന് x=0.8. ഓക്കെ, ഈ തന്നിരിക്കുന്ന എല്ലാം ക്വസ്റ്റ്യനിൽ എഴുതിയിരിക്കുന്ന എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റാസാണ്. അതിന് വേണ്ട നൊട്ടേഷൻസും സിമ്പിളായിട്ടുള്ള കൺവേർഷൻസും ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ടേം എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ വന്നിട്ടുണ്ട്, ഇസഡ് വന്നിട്ട് 4 ആണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് തന്നെയാണ്. ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷൂസിൻ്റെ കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് എ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ഷാഫ്റ്റ് ആക്സസ് അറ്റ് ദി ടൈം ഓഫ് എൻഗേജ്മെൻറ്റ്. ഓക്കെ, R=100 mm എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 0.1 meters. അതായത് അവിടെ ഒരു ക്ലിയറൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ക്ലിയറൻസിന് തന്നെയാണ് ഇവിടെ ഈ രീതിയിൽ R=100 mm ആയിട്ട് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ 0.1 meters ആക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ആംഗിൾ സബ്സ്റ്റെൻഡഡ് ബൈ ഈച്ച് ഷൂ അറ്റ് എ സെൻറ്റർ. ഓക്കെ, ആംഗിൾ സബ്സ്റ്റെൻഡഡ് ബൈ ഈച്ച് ഷൂ അറ്റ് എ സെൻറ്റർ എന്ന് പറയുന്നത് θ=60°. ഓക്കെ, സേഫ് ഷിയർ സ്ട്രെസ് 600 MPa ഫോർ ദി സ്പ്രിംഗ് മെറ്റീരിയൽ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റയാണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി G=80 kN/mm². 80 kN/mm². അപ്പോൾ ഇതിനെല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ഈച്ച് ഷൂ. ഓക്കെ, ഓരോ ഷൂവിൻ്റെയും മാസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ മാസിൻ്റെ കാൽക്കുലേഷനായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓള് നമുക്ക് സ്പീഡ് N × rpm ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിനെ ആംഗുലർ സ്പീഡിലേക്ക് അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഇൻപുട്ട് ക്ലച്ചിലേക്കുള്ള ഇൻപുട്ട് വരുന്നതെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഷാഫ്റ്റിലാണല്ലോ, അല്ലെങ്കിൽ സ്പൈഡറിലാണ് നമ്മുടെ ഇൻപുട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, N=950 rpm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻസിൽ ഇക്വേഷൻസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വരുന്നത് നമ്മൾ MR(ω²) എന്നാണ് പഠിച്ചത് അല്ലേ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് MR(ω²) എന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒമേഗയാണ്. ഓക്കെ, അപ്പം N × rpm തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πN/60 ω=2πN/60.
അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒമേഗ ഈക്വൽ ടു 2 പൈ n ബൈ 60. ഇത് കാണാതെ ഓർത്തിരിക്കുക, ഡേറ്റാ ബുക്കിൽ ഉണ്ടാവത്തില്ല കേട്ടോ. ആംഗുലർ സ്പീഡ് ഈക്വൽ ടു 2 പൈ n ബൈ 60. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 950 ആർ പി എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 99.48 റേഡിയൻ പെർ സെക്കൻഡ്. 99.48 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ടോർക്ക് ടു ബി ട്രാൻസ്മിറ്റഡ് ബൈ ദി ഷാഫ്റ്റ്. ടോർക്ക് ടു ബി ട്രാൻസ്മിറ്റഡ് ബൈ ദി ഷാഫ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. ഡേറ്റാ ബുക്കിൽ വന്നിട്ട് ഇക്വേഷൻ വന്നിട്ട് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ 3.3 പേജ് നമ്പർ 50. ഓക്കെ, ഇക്വേഷൻ 3.3 പേജ് നമ്പർ 50. ഓക്കെ, പേജ് നമ്പർ 50 ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, ഡിസൈൻ ഓഫ് ഷാഫ്റ്റിൽ പേജ് നമ്പർ 50, അതിൽ ഇക്വേഷൻ 3.3A. ഓക്കെ, അവിടെ ടോർക്ക് ടു ബി ട്രാൻസ്മിറ്റഡ് ബൈ ദി ഷാഫ്റ്റ് ടി ഈക്വൽ ടു 10^6 പി ബൈ ഒമേഗ. ഓക്കെ, അതിൽ പി എന്ന് പറയുന്നത് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് ഓർക്കുക. ഇവിടെ ഡേറ്റാ ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ നൊട്ടേഷൻസിൻ്റെ ഒരു ഷീറ്റ്, ഓക്കെ, പേജ് നമ്പർ 49 അതിൽ പിയുടെ വാല്യൂ പവർ ഇൻ കിലോ വാട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ പി എന്തിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിലോ വാട്ട്സിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെ വാട്ട്സിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ വാല്യൂസ് ചേഞ്ചസ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പിന്നെ കിലോ വാട്ടിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ 10^6 പി ബൈ ഒമേഗ, അതിൽ പി കിലോ വാട്ട്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത് ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സിലായിരിക്കും. ഓക്കെ, അത് ഡേറ്റാ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ചേഞ്ചസ് വരുത്തരുത് കേട്ടോ. അപ്പോൾ 10^6 പി ബൈ ഒമേഗ. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുന്നത് 3.3A പേജ് നമ്പർ 50. 3.3A പേജ് നമ്പർ 50. ഓക്കെ, ഇക്വേഷൻ 3.3A പേജ് 50. പേജ് നമ്പർ 50. ഓക്കെ, അപ്പോൾ അതിൽ ടി എന്ന് പറയുന്നത് 10^6 ഇൻറ്റു പി ബൈ ഒമേഗ. 10^6 പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 30. ഓക്കെ, 30 കിലോ വാട്ട്സ് ആണ്. അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 ബൈ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 99.48. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3015 56.7. ഓക്കെ, ഇക്വേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സ്. 3015 56.7 ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സ്. ഓക്കെ, ഇതിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 301.5 ന്യൂട്ടൺ മീറ്റർ. 301.5 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ്. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ വരുന്ന ഫോഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിനായിട്ട് ഇവിടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സെൻട്രൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ഷാഫ്റ്റാണ്. ഓക്കെ, അതിൻ്റെ ഒരു സെക്ടർ ഡ്രോയിങ് മാത്രമാണ് വരച്ചിരിക്കുന്നത്, ഫുള്ള് വരച്ചിട്ടില്ല, ഒരു പോർഷൻ മാത്രം. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ഡ്രൈവിംഗ് ഷാഫ്റ്റ്, പിന്നെ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ ഷൂവിൻ്റെ മെറ്റീരിയൽ. ഓക്കെ, ഇപ്പം ഇവിടെ ഇത് വന്നിട്ട് ഡ്രമ്മാണ്. ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസ് ഫുള്ള് ഫ്രിക്ഷൻ മെറ്റീരിയൽ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഷൂവിൻ്റെ ഔട്ടർ സർഫസ്, ഇതിൻ്റെ ഈ ഒരു പോർഷനിലും ഫ്രിക്ഷൻ മെറ്റീരിയൽ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ ഒരു പോർഷനാണ്. ഓക്കെ, ഇതിൻ്റെ ആക്സിസ് ആണ് ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പോകുക. ഓക്കെ, ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ സ്പ്രിങ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സ്പ്രിങ് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ഫ്രിക്ഷൻ സർഫസുകളും തമ്മിൽ കോൺടാക്റ്റിൽ വരും. അതുവരെ സ്റ്റേഷണറി ആയിട്ടിരുന്ന ഡ്രം, ഓക്കെ, അതുവരെ സ്റ്റേഷണറി ആയിട്ടിരുന്ന ഡ്രമ്മിൻ്റെ യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഡ്രമ്മിൻ്റെ യൂണിറ്റ് വന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത് വന്നിട്ട് ഷൂ, ഡ്രമ്മ്, ഷൂവിൻ്റെ യൂണിറ്റാണ് ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ നമ്മൾ ജി വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പ്രിങ്ങിൻ്റെ യൂണിറ്റാണ്. ഓക്കെ, അപ്പം ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഷൂ, ഓക്കെ, അതുവരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആറ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നിട്ട്
inner surface of the drum. That is the capital R1. Inner surface of the drum is capital R. Okay. Next, in the clockwise direction, rotate the emperor within the force on the radially outward direction. Okay. Shoe wearing the fossil, shoe in the free body diagram, American, shoe wearing the fossil on the radially outward direction, lola, centrifugal force. Okay, centrifugal force on the FC. Okay, in the next year, in the radially inward direction, lola, spring force. That is FS. Okay, but a central substance in the angle theta, or any turn theta equal to 60 degree. Okay, upon FC. FS and D resultant on the normal reaction. Okay, and normal reaction is the normal reaction coefficient of friction. Could achieve on the frictional force decide. Okay, either rotate in the clockwise direction on a mark either. Okay, if clockwise direction rotate him of friction and the other, even the number transfer in the same direction. Okay, if you rotate the emperor, you can see motion. Okay, the centrifugal frictional force is the surface, the contacting surface, the tangential light frictional force. Okay, contacting surface tangential light. Okay, if you frictional force, you can see FF. Okay, if you frictional force, you can see the shoe in the frictional force ibda nanna nere ingotta irikku. Okay, appo F okay, frictional force. Okay, FF inde value nu parayunnathu mu into FC minus FS. Okay, FF inde value frictional force, FF inde value nu parayunnathu mu into, where mu is the coefficient of friction, mu into FC minus FS. Okay, appo ee reethiyil cheyyumbodhukku namukku avadhe frictional force kittu. Appo ee figure kondu uddheshikkunnathu ennu vachchu kaniya forces on the shoe. That's why you figure on the mark. Okay. Sure. Next, centrifugal force in the calculation like a bomb. Torque transmitted equal to frictional force into R. Frictional force in a don't multiply. Okay, what is the frictional force? F in a mu under mu into radial force is the frictional force. That frictional force is the radius to multiply. Radius is like frictional force into radius into number of shoes. Okay, that is torque transmitted. Okay, so equation is the data book. We will know the equation. Okay, so mu into FC minus FS into R into Z. Okay, equal to mu into MR omega square into 1 minus X square. MR omega square into 1 minus X square into R into Z. Okay, now we substitute the values in the values. Torque in the value T equal to already calculated. Okay, T the value in the 301.5 Newton meters on. Okay, 301.5 Newton meter equal to mu in the value in the another, this is 0.25. Okay, 0.25. Okay, mass of the shoe namak ariyathilla, unknown aayittu thanne nartha m. Okay, pinne axis of rotation mudale center of gravity of the shoe vareulla distance 0.1 aanu. Omega da value calculate cheythu 99.48. okay, 99.48 the whole square into 1 minus x inde value 0.8 square into R into Z. Okay, R the value is 0.12. Okay, capital R the value is capital R 0.12 meters. Okay, 0.12 into number of shoes is 4. 0.12 into 4. Okay, itre yanu varunnu. Appo equation mathathil nokkumbodhukku idile m inde value aanu unknown aayittu nikkunnathu. Okay, if equation simplify cheythu m inde value calculate cheyyumbodhukku mass of the shoe. Okay, mass of the shoe m equal to 7.05 kilograms nu kittu. 7.05 kilograms. Okay,
ഇത് ഓർത്തിരിക്കുക ടോട്ടൽ ഔട്ട്വേർഡ് ഫോഴ്സ് ഓൺ ദി ഷൂ ഈക്വൽ ടു എഫ് ഈക്വൽ ടു എഫ് സി മൈനസ് എഫ് എസ് ഓക്കെ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എം ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ ഓക്കെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എഫ് സി മൈനസ് എഫ് എസിന് വരെ എം ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തോളൂ ഓക്കെ ഇക്വേഷൻ നമുക്ക് ഡേറ്റ ബുക്കിൽ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഈ ഒരു ഇക്വേഷൻ ഡേറ്റ ബുക്കിൽ അവൈലബിൾ അല്ല ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തോളൂ ഓക്കെ അപ്പോൾ അത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതി അത് വെച്ചിട്ട് നമുക്ക് ഓർത്ത് എഴുതാവുന്നതേ ഉള്ളൂ ഓക്കെ ശരി അപ്പോൾ മാസ് കിട്ടിക്കഴിഞ്ഞാൽ ഷൂവിൻ്റെ മാസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ഈച്ച് ഷൂ ഓരോ ഷൂവിൻ്റെയും സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ കോൺട്രാക്ട് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ് എൽ ഈക്വൾ ടു ആർ ഇൻറ്റു തീറ്റ ഓക്കെ എൽ ഈക്വൾ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു തീറ്റ ഓക്കെ അപ്പോൾ ഇവിടുത്തെ കോൺട്രാക്ട് ലെങ്ത്ത് ആണ് വേണ്ടത് ഓക്കെ കോൺട്രാക്ട് ലെങ്ത്ത് കോൺട്രാക്ട് ലെങ്ത്ത് ഇതിൻ്റെ ഇത് മുതൽ ഇതുവരെയുള്ള കോൺട്രാക്ട് ലെങ്ത്ത് ഇത് ഒരു ഷൂവിലുള്ള കോൺട്രാക്ട് ലെങ്ത്ത് ആണ് ഓക്കെ അപ്പോൾ ആ ഒരു കോൺട്രാക്ട് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സർക്കിളിൻ്റെ കേസിൽ നമ്മൾ ആർക്കിൻ്റെ ലെങ്ത്ത് പഠിച്ചിട്ടുണ്ട് ആർക്ക് ലെങ്ത്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ഇൻക്ലൂഡഡ് ആംഗിൾ റേഡിയസ് ഇൻറ്റു ഇൻക്ലൂഡഡ് ആംഗിൾ ഓക്കെ അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറും ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയുമാണ് ഓക്കെ അപ്പോൾ എൽ ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ എൽ ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ ഓക്കെ അതിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോയിൻറ്റ് വൺ ടു ഓക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് തീറ്റ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ വന്നിട്ട് 60 degree എന്നാണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും തീറ്റ വന്നിട്ട് റേഡിയൻസിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അതായത് പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പൈ ബൈ 180 ഇൻറ്റു 60 ഓക്കെ പൈ ബൈ 180 ഇൻറ്റു 60 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0.125 മീറ്റേഴ്സ് എന്ന് കിട്ടും 0.125 മീറ്റർ ഓക്കെ 0.125 ഓക്കെ അപ്പോൾ ഇതൊരു സിംഗിൾ ഷൂ ഓക്കെ ഇവിടുത്തെ ഒരു സിംഗിൾ ഷൂവിൻ്റെ കോൺട്രാക്ട് ലെങ്ത്ത് ആണ് ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത്ത് ആണ് ഈ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനി നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ പറഞ്ഞിട്ടുണ്ട് നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓക്കെ നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂവിൻ്റെ സർഫസിൽ നിന്ന് ഈ ഒരു സർഫസിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രഷർ എത്രയാണെന്നുള്ളതാണ് നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആ പ്രഷർ എന്ന് പറയുന്നത് അവിടെ എഫക്റ്റീവായിട്ട് എത്രയാണോ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഫോഴ്സ് ഡിവൈഡ് ബൈ അവിടുത്തെ ആ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ് ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺടാക്ട് ലെങ്ത് അറിയാം ഓക്കെ പിന്നെ ആ ഷൂവിൻ്റെ വിഡ്ത്തും അറിയായിരിക്കും ഓക്കെ ഷൂവിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി ആയിട്ട് എടുക്കുക ഓക്കെ കോൺടാക്ട് ലെങ്ത്ത് നമ്മൾ എൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എഫ് ബൈ എൽ ഇൻ ടു ബി ഓക്കെ പ്രഷർ എന്ന് പറയുന്നത് നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഈക്വൽ ടു എഫ് ബൈ എൽ ഇൻ ടു ബി ഓക്കെ ഫോഴ്സ് ഈ ഡയറക്ഷനുള്ള ഫോഴ്സിനെ അത് ആക്ട് ചെയ്യുന്ന ഏരിയ ഉണ്ടാവുമല്ലോ ഓക്കെ അത് ആക്ട് ചെയ്യുന്ന ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ ഏരിയയുടെ ലെങ്ത്താണ് ഏരിയയിലെ ലെങ്ത്താണ് എൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏരിയയ്ക്ക് ഒരു വിഡ്ത്തും കാണും ഓക്കെ അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്താണ് നോർമൽ ഇൻറ്റൻസിറ്റി എഴുതാം ഓക്കെ നോർമൽ ഇൻറ്റൻസിറ്റി ഇ എൻ ഈക്വൾ ടു എഫ് ബൈ എൽ ഇൻ ടു ബി ഓക്കെ അപ്പോൾ അതിൽ എഫ് എന്ന് പറയുന്നത് എഫക്റ്റീവ് നോർമൽ ഫോഴ്സ് ആണ് എം ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ എം ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എൽ ഇൻ ടു ബി ഓക്കെ അപ്പോൾ ഇതിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ വന്നിട്ട് 0.2 into ഇ എൻ്റെ വാല്യൂ ആണ് 0.2 into 10^6 എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൾ ടു 0.2 into 10^6 ഈക്വൾ ടു ഓക്കെ എമ്മിൻ്റെ വാല്യൂ ഓക്കെ മാസ് ഓഫ് ഷൂ എത്രയാണ് കിട്ടിയത് മാസ് ഓഫ് ഷൂ ഈക്വൾ ടു 7.05 എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം 7.05 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.1 സ്മോൾ ലെറ്റർ ആർ ആണ് ഓക്കെ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ മുതൽ ഷൂവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ള വാല്യൂ ആണ് ഇൻറ്റു ഒമേഗ ഒമേഗ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു 99.48 ഒരു സ്ക്വയറും കൂടെയുണ്ട് 1 - (1 - 0.8) സ്ക്വയർ എക്സിൻ്റെ വാല്യൂ 0.8 ആണ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ബി എല്ലിൻ്റെ വാല്യൂ ഇത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു 0.125 into ബി ഓക്കെ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബി ഈക്വൾ ടു 0.099 meters ഓക്കെ അപ്പോൾ ഇത് നമ്മളൊരു സിംഗിൾ ഷൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിംഗിൾ ഷൂവിൽ
ഓക്കേ സിംഗിൾ ഷൂവിൽ ഇവിടത്തെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എല്ലും ഓക്കേ ഈ സിംഗിൾ ഷൂവിൽ ലെങ്ത് എന്ന് പറയുന്നത് എല്ലും ഓക്കേ ഇവിടത്തെ ആ ഫേസിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ഓക്കേ അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ബി യു ആണ് ഓക്കെ അപ്പം ഈ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഏരിയ ആണ് എൽ ഇൻറ്റു ബി വരുന്നത് ഓക്കെ ആ ഏരിയയ്ക്ക് പെർപ്പെൻഡിക്കുലർ ആയിട്ടാണല്ലോ പ്രഷർ ഫോഴ്സ് വരുന്നത് ആ ഏരിയയ്ക്ക് പെർപ്പെൻഡിക്കുലർ ആയിട്ടാണ് പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ പി എൻ ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പി എൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ അവിടുത്തെ ഏരിയ എൽ ഇൻറ്റു ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഇക്വേഷനും ഓർത്തിരിക്കുക പി എൻ ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ബി ഓക്കെ ഇപ്പം ആ സ്റ്റെപ്പിൽ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് അവിടുത്തെ ആ ഷൂവിൻ്റെ തിക്നെസ്സാണ് കിട്ടിയത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഷൂവിൻ്റെ ലെങ്ത്തും കിട്ടി ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ വന്നിട്ട് നമുക്കതിൻ്റെ തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ എല്ലാം നമ്മൾ മറ്റ് ക്ലച്ചുകളിലും ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൽ വരുന്ന എഫക്റ്റീവ് ഫോഴ്സ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഓക്കെ അപ്പോൾ അതിൽ ഡിസൈൻ ഓഫ് സ്പ്രിങ് ഡിസൈൻ ഓഫ് സ്പ്രിങ്ങിൽ ഫസ്റ്റ് സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഈച്ച് ഇഷ്യൂ ഓക്കെ സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഈച്ച് ഇഷ്യൂ എഫ് സി ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു മാസ് ഓക്കെ അതിൻ്റെ മാസ് ഒരു ഷൂവിൻ്റെ മാസ് എന്ന് പറയുന്നത് 7.05 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 0.1 ഇൻറ്റു ഒമേഗ ഒമേഗ 99.48 ഒമേഗ അല്ല ഒമേഗ സ്ക്വയർ ആണുള്ളത് ഓക്കെ അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എഫ് സിയുടെ വാല്യൂ അതായത് അവിടുത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എത്രയാണെന്നുള്ളത് കിട്ടും 6976.8 ന്യൂട്ടൺസ് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി ഈ രീതിയിലായിരിക്കും കിട്ടുന്നത് ഓക്കെ അപ്പം അത് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ പോകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഓക്കെ ഇനി ഇന്നർ സൈഡിലേക്ക് വരുന്ന ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട് സ്പ്രിംഗ് ഫോഴ്സ് ഓൺ ദി ഓർ ലോഡ് ഓൺ ദി സ്പ്രിങ് ഓക്കെ അത് എഫ് എസ് ആണ് എഫ് എസ് കിട്ടുന്നുവെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എം ആർ ഒമേഗ ഇ സ്ക്വയർ അതിൽ എമ്മും ആറിൻ്റെയും വാല്യൂ എല്ലാം സെയിം തന്നെയാണ് 7.05 ഇൻറ്റു ആർ എന്ന് പറയുന്നതും 0.1 തന്നെയാണ് ഓക്കെ ഇൻറ്റു ഒമേഗ ഇ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി അറ്റ് ദി ടൈം ഓഫ് എൻഗേജ്മെൻറ്റ് ഓക്കെ അത് 0.8 ടൈംസ് ഒമേഗ ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ 0.8 ടൈംസ് ഒമേഗ ദി ഹോൾ സ്ക്വയർ എന്ന് വരും ഓക്കെ അപ്പം ഒമേഗയ്ക്ക് ഒമേഗയുടെ വാല്യൂക്ക് പകരം നമുക്ക് 99.48 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ 7.05 ഇൻറ്റു 0.1 ഇൻറ്റു 0.8 ഇൻറ്റു ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ 99.48 ദി ഹോൾ സ്ക്വയർ 99.48 ദി ഹോൾ സ്ക്വയർ ഓക്കെ അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആൻസർ എന്ന് പറയുന്നത് 4465.19 ന്യൂട്ടൺസ് ഓക്കെ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം എഫക്റ്റീവായിട്ട് എത്ര ഫോഴ്സ് വരുമെന്നുള്ളത് കിട്ടി ഓക്കെ ഇനി സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സ്പ്രിങ് ഈസ് ബേസ്ഡ് ഓൺ സ്പ്രിംഗ് ഫോഴ്സ് അപ്പോൾ എത്രയാണോ സ്പ്രിംഗ് ഫോഴ്സ് അതിനനുസരിച്ചാണ് നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ ചെയ്യേണ്ടത് സ്പ്രിങ്ങിൽ എത്ര ഫോഴ്സ് വരുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻസ് ഫിക്സ് ചെയ്താൽ മതിയല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ സ്പ്രിങ്ങിൻ്റെ ഡിസൈനിൽ നമുക്കിവിടെ സ്പ്രിങ് ഇൻഡെക്സ് തന്നിട്ടില്ല ഓക്കെ സ്പ്രിങ് ഇൻഡെക്സ് തരാത്ത ക്വസ്റ്റ്യനുകളിൽ നമുക്ക് സ്പ്രിങ് ഇൻഡെക്സ് അസ്യൂം ചെയ്യാം അസ്യൂം സ്പ്രിങ് ഇൻഡെക്സ് സി ഈക്വൽ ടു ഡി ബൈ ഡി ഈക്വൽ ടു 6 അസ്യൂംഡ് വാല്യൂ ആണ് അസംഷൻ എടുത്തിരിക്കുകയാണ് സ്പ്രിങ് ഇൻഡെക്സ് ക്യാപിറ്റൽ സി ഓക്കെ ഇതിന് ഇതിൽ നിന്ന് ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 6 ടൈംസ് സ്മോൾ ഡി എന്ന് കിട്ടും ഓക്കെ അതിൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് പിച്ച് ഡയമീറ്റർ ഓർ മീൻ ഡയമീറ്റർ ഓഫ് ദി സ്പ്രിങ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്രിങ് നമ്മൾ കൺസ്ട്രീ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇതുപോലെ ഒരു സ്പ്രിങ് കൺസ്ട്രീ ചെയ്യുവാണെങ്കിൽ ഈ സ്പ്രിങ്ങിൽ ഇവിടുത്തെ ഡയമീറ്ററാണ് മീൻ ഡയമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഈ സ്പ്രിങ് വയറിന് ഒരു ഡയമീറ്റർ കാണുമല്ലോ അതാണ് സ്മോൾ ഡി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പ്രിങ് വയറിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി അവിടുത്തെ മീൻ ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ഓക്കെ അപ്പം ഡി ഈക്വൽ ടു 6 × d എന്ന് കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഇതിൻ്റെ വയർ ഡയമീറ്ററാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സ്പ്രിങ്ങിൽ വയർ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിച്ച് ഡയമീറ്ററിലേക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ വയർ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വോൾ സ്ട്രെസ് കറക്ഷൻ ഫാക്ടറാണ് വോൾ സ്ട്രെസ് കറക്ഷൻ ഫാക്ടർ
അത് വന്നിട്ട് ഇക്വേഷൻ 11.2 എ പേജ് നമ്പർ 169 പേജ് നമ്പർ 169 ഇൽ പേജ് നമ്പർ 169 ഇൽ സ്പ്രിംഗിൻ്റെ ഡിസൈനാണ് ഓക്കെ സ്പ്രിംഗിൻ്റെ ഡിസൈനിൽ നമുക്ക് വോൾ കറക്ഷൻ ഫാക്ടറുണ്ട് ഇക്വേഷൻ 11.2 എ കെ ഈക്വൽ ടു 4c-1/4c-4 പ്ലസ് 0.615/c ഓക്കെ വെയർ സി ഈസ് ദി ക്യാപിറ്റൽ സി ഈസ് ദി സ്പ്രിംഗ് ഇൻഡെക്സ് ഓക്കെ അപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് സിയുടെ വാല്യൂവിന് പകരം നമ്മൾ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഓക്കെ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും വോൾ സ്ട്രെസ് കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1.31 എന്ന് കിട്ടും 1.31 ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വയർ ഡയമീറ്ററാണ് വേണ്ടത് ഓക്കെ വയർ ഡയമീറ്ററിനും സ്പ്രിങ്ങിൻ്റെ ചാപ്റ്ററിൽ തന്നെയാണ് ഇക്വേഷൻ ഉള്ളത് സ്പ്രിങ്ങിൻ്റെ ചാപ്റ്ററിൽ പേജ് നമ്പർ 169 ആ സെയിം പേജ് തന്നെയാണ് പേജ് നമ്പർ 169 നമ്മൾ വോൾ കറക്ഷൻ ഫാക്ടർ എഴുതിയതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇക്വേഷൻ ഉണ്ട് ഡി ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 8f dk by pi into 2 ഓക്കെ അപ്പോൾ ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 8 into f ഓക്കെ എഫ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഡിസൈനല്ലേ ചെയ്യുന്നത് അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ആണ് വേണ്ടത് ഓക്കെ അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് വന്നിട്ട് സ്പ്രിംഗ് ഫോഴ്സ് 4465 ഓക്കെ 0.1 ഓക്കെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു സ്പ്രിംഗ് ഫോഴ്സ് 4465.19 ഓക്കെ ഇപ്പോൾ ക്യൂബ് റൂട്ട് 8 into f s എഴുതി ഇൻറ്റു ഡി ഓക്കെ ഡിയുടെ വാല്യൂ നമുക്കറിയത്തില്ല പക്ഷേ ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 6 times small d എന്നറിയാം ഓക്കെ അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക 6 times small d ഓക്കെ ഇൻറ്റു കെ വോൾ കറക്ഷൻ ഫാക്ടർ ഓക്കെ വോൾ സ്ട്രെസ് കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1.31 ഓക്കെ ദ ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ടു അല്ലേ പൈ ഇൻറ്റു ടു ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് 600 ഓക്കെ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു സ്പ്രിംഗ് മെറ്റീരിയലിൻ്റെ ഷിയർ സ്ട്രെസ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 600 എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് സൈഡിലും ക്യൂബ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡി ക്യൂബ് ഈക്വൾ ടു ഓക്കെ ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഇവിടെ ആകെ ഒരു ഡി മാത്രമാണ് അൺനോൺ ആയിട്ട് നിൽക്കുന്നത് ബാക്കി ന്യൂമറിക്കലി നോൺ ആയിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 148.95 times small d എന്ന് കിട്ടും ഓക്കെ ഡി ഡി ഒരെണ്ണം ക്യാൻസൽ ചെയ്തു ഡി സ്ക്വയർ ഈക്വൾ ടു 148.95 എന്ന് കിട്ടും അതിൽ നിന്ന് ഡി ഈക്വൾ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 12.20 millimeters ഓക്കെ ഇത് നമ്മുടെ സ്പ്രിംഗ് വയറിൻ്റെ ഡയമീറ്ററാണ് ഓക്കെ ഇപ്പം ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആയാലും സ്പ്രിംഗ് വയറിൻ്റെ ഡയമീറ്റർ ആയാലും അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂവിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം ഓക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി പേജ് നമ്പർ 188 ഓക്കെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് എ സ്പ്രിംഗ് വയർ ഓക്കെ പേജ് നമ്പർ 188 നമുക്ക് കിട്ടിയിരിക്കുന്നത് ടേബിൾ 11.2 ആണ് എടുക്കേണ്ടത് 188 ടേബിൾ 11.2 ഓക്കെ ഇനി കിട്ടിയ ഡയമീറ്റർ നോക്കുക 12.20 എന്നാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ 12.20 എന്ന് പറയുന്നത് 12.20 ഓക്കെ ഇവിടെയെല്ലാം വാല്യൂസ് 12.50 പക്ഷേ ആ ഒരു റേഞ്ച് ഡിഫൈൻ ചെയ്തിട്ടില്ല ഓക്കെ 12.20 12 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 12.5 ആണ് ഓക്കെ അതിപ്പം കോൾഡ് ട്രോൺ സ്റ്റീൽ വയർ അലോയിഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ സ്പ്രിംഗ് വയർ ആണെങ്കിലും ഓക്കെ ഇതെടുത്താൽ മതി വാല്യൂ ഓഫ് ദ സ്പ്രിംഗ് വയർ ഓക്കെ അപ്പോൾ ഈ മിഡിൽ കോളം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും റേഞ്ച് എന്ന് പറയുന്നത് 12 കഴിഞ്ഞാൽ നെക്സ്റ്റ് വയർ സ്റ്റാൻഡേർഡ് അവൈലബിൾ ആയിട്ടുള്ളത് 12.5 ആണ് ഓക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് 12.20 ആണ് ഓക്കെ 12.20 ആണ് അപ്പോൾ അതിനെ സ്റ്റാൻഡേർഡൈസ് വയർ ഡയമീറ്റർ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോഴത്തേക്കും 12.20 എന്നുള്ളത് 12 കഴിഞ്ഞിട്ടാണല്ലോ 12.2 എന്ന് പറയുന്നത് 12 കഴിഞ്ഞിട്ടാണ് 12.5 ആയിട്ടുള്ളത് അപ്പോൾ ഹയർ വാല്യൂയിലേക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാം ലോവർ വാല്യൂയിലേക്ക് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യാറില്ല ഹയർ വാല്യൂലേഴ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക ഡി ഈക്വൽ ടു 12.5 മില്ലിമീറ്റേഴ്സ്
ഓക്കെ അപ്പോൾ അത് സ്പ്രിംഗ് വയറിൻ്റെ ഡയമീറ്റർ ആണ് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മീൻ ഡയമീറ്റർ ഓഫ് ദി സ്പ്രിംഗ് ഓക്കെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഡി ഓക്കെ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് 12.5 ഓക്കെ സിക്സ് ഇൻറ്റു 12.5 ഈക്വൽ ടു 75 മില്ലിമീറ്റേഴ്സ് ഓക്കെ നെക്സ്റ്റ് നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് ആണ് വേണ്ടത് ഓക്കെ നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് നമുക്കിവിടെ ആ സ്പ്രിങ്ങിന് സംഭവിക്കുന്ന ഡിഫ്ലക്ഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പ്രിങ്ങിന് സംഭവിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പ്രിങ്ങിലെ ഡിഫ്ലക്ഷൻ വന്നിട്ട് റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് എ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ഷാഫ്റ്റ് ആക്സിസ് അറ്റ് ദി ടൈം ഓഫ് എൻഗേജ്മെൻറ്റ് ഈക്വൽ ടു 0.1 meters ഓക്കെ അപ്പോൾ സ്പ്രിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ വൈ ഈക്വൾ ടു 0.1 meters ഓക്കെ അപ്പോൾ ആ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ വൈ ഈക്വൾ ടു 0.1 meters എന്നാണ് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ടേക്ക് വൈ ഈക്വൾ ടു 0.1 millimeter 10 millimeter ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ 0.1 meter എന്ന് പറയുന്നത് 10 millimeter ഒക്കെ കാരണം ഫുള്ളി മില്ലിമീറ്റേഴ്സിലാണ് ബാക്കി യൂണിറ്റുകൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 170യിൽ ഇക്വേഷൻ 11.6 ഐ ഈക്വൽ ടു വൈ ജി ഡി ബൈ 8fc³ ഓക്കെ വൈ ജി ഡി ബൈ 8fc³ ഓക്കെ ആ ഒരു ഇക്വേഷൻ എടുക്കുക അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് മില്ലിമീറ്ററിൽ കൊടുക്കുക 10 × ജിയുടെ വാല്യൂ വന്നിട്ട് 80 × 10³ ഓക്കെ അതും ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിലാക്കിയതാണ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാക്കിയതാണ് ഡിയുടെ സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ എടുക്കുക 12.5 അത് മില്ലിമീറ്ററിലാണല്ലോ ശരി ഡിവൈഡഡ് ബൈ 8 × എഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4465.19 ഇൻറ്റു സിയുടെ വാല്യൂ എന്ന് പറയുന്നത് സി വന്നിട്ട് 6³ ഈക്വൾ ടു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 1.29 എന്ന് കിട്ടും 1.29 ഓക്കെ അപ്പം 1.29 നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് ആവുന്നത് ശരിയാവത്തില്ല അപ്പോൾ അത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് റൗണ്ട് ഓഫ് ചെയ്തുകൊണ്ട് 2 ആക്കിയത് കാരണം കോയിൽസിൻ്റെ കൗണ്ട് ആണല്ലോ ഓക്കെ അപ്പോൾ അത് ഹയർ വാല്യൂയിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് 2 ആക്റ്റീവ് കോയിൽസ് 2 ആക്റ്റീവായിട്ടുള്ള കോയിൽസ് ആക്റ്റീവ് കോയിൽസ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ സ്പ്രിംഗ് വയർ 2 തവണ വൗണ്ട് ചെയ്തതാണ് ഓക്കെ നെക്സ്റ്റ് ഐയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇനി അതിൽ കുറച്ച് പിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാനിപ്പം ടേബിൾ ലെവൻ പോയിൻറ്റ് ഫോർ പേജ് നമ്പർ 189 ഓക്കെ അപ്പം ഈ ഒരു പേജിൽ പേജ് നമ്പർ 189 ടേബിൾ 11.4 ചെക്ക് ചെയ്യുവാണെങ്കിൽ ഈ ടേബിളിൽ നമുക്ക് ഏത് തരം സ്പ്രിംഗ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന 4 സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട് ആൻഡ് ഓക്കെ അതായത് 4th row വരുന്നതാണ് ഓക്കെ അതിൽ ഐ ആണ് നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽസ് എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറയുന്നത് i+2 ഇവിടെ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് i+2 ഈക്വൽ ടു 4 ഓക്കെ 4 നമ്പർ ഓഫ് കോയിൽസ് ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ടോട്ടൽ ലെങ്ത് എന്താണ് സോളിഡ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം ഫ്രീ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം ഇതെല്ലാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് പിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കും സ്പ്രിങ്ങിൻ്റെ ബാക്കി ഡയമെൻഷൻസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിലാണെങ്കിലും അതിൻ്റെ ഡിസൈൻ ഓർത്തിരിക്കുക സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ അത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നൊരു ഫാക്ടറാണ് അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ മനസ്സിലാക്കിയിരിക്കുക അതിലെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ഫസ്റ്റ് ഷൂവിൻ്റെ മാസ് അതിൻ്റെ ഡയമെൻഷൻസ് ഫിക്സ് ചെയ്തു അതിനുശേഷം സ്പ്രിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരും ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഓക്കെ താങ്ക് യു